ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ആവേശത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ അമ്പടിക്കൊമ്പൻ തിരിച്ചു വന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നും, കാരണം അത്രത്തോളം ത്രില്ലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും സംശയിച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം ശരിയായി, എന്നാൽ കുറച്ചൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ എന്താണ് ആ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് ആ ഒരു സസ്പെൻസ് പൊളിയാതെ പറയാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ട് അവസാനിപ്പിച്ചത് അനുപമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നാണ്. പക്ഷെ ജനറൽ പ്രോമോ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, അനുപമയ്ക്കൊന്നും സംഭവിക്കില്ല. പകരം ആരോ അവിടെ എൻട്രി ചെയ്യുന്നുണ്ട്, ആരോ ജിതേന്ദ്രനെ ചവിട്ടി എറിയുന്നുണ്ട്. ആ ഒരു സീനിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിന്ന്, അത് അമ്പാടിയാണോ? അമ്പാടിയാണെങ്കിൽ അമ്പാടി തിരിച്ചു വരാനുള്ള എന്തെങ്കിലും സൂചന അതിന് മുന്നേ ഉണ്ടാകേണ്ടതല്ലേ? പക്ഷേ അതെന്തായാലും ഇല്ല. ആ ഒരു ജീപ്പ് ആക്സിഡന്റിന് ശേഷം അമ്പാടിക്ക് വരാൻ സാധിച്ചില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെയൊക്കെ വലിച്ചു നീട്ടിയിട്ട് ഇനി കഥയിലോട്ട് ആ അമ്പാടി വരുന്നതായിട്ട്, ഹൈദരാബാദിലേക്ക് അമ്പാടി വരുന്നതായിട്ട് കാണൂ എന്ന് നമ്മൾ കരുതി. പക്ഷേ അതൊരു ട്വിസ്റ്റാണ്, അമ്പാടി തിരിച്ചു വരുന്നുണ്ട്. അതെങ്ങനെയെന്നൊക്കെയുള്ളത് ഇന്നത്തെ എപ്പിസോഡിലൂടെ തന്നെ നിങ്ങൾ കാണുക. എന്നാൽ നമ്മുടെ നരസിംഹനും അതുപോലെ തന്നെ ജിതേന്ദ്രനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സീൻ നമ്മൾ പ്രൊമോയിൽ കണ്ടില്ലേ? അപ്പോൾ സച്ച അവിടെ കാത്തിരിക്കുകയാണ് ഒരു മൃതദേഹം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് തൂങ്ങിയാടുന്ന അനുപമയുടെ ശരീരം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സച്ചയുടെ ഒരു അവസ്ഥ, അയാൾക്ക് കാത്തിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു ഒളിത്താവളത്തിൽ മൂർത്തിയുമായിട്ട് കിടന്ന് ബഹളം വെക്കാനും തർക്കിക്കാനും മാത്രമേ കഴിയുള്ളൂ. ഇതോടെയെങ്കിലും സച്ചി ജിതേന്ദ്രനെ തള്ളിക്കളയുമോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ശരി, പ്രൊമോ കണ്ടപ്പോൾ ഒന്ന് ഉറപ്പിച്ചില്ലേ, ജിതേന്ദ്രന്റെ കാര്യം അവിടെ തീർന്നു. പക്ഷേ നരസിംഹനാണോ ചാവുക അതോ ജിതേന്ദ്രനാണോ ചാവുക? അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇന്നത്തെ എപ്പിസോഡിൽ അമ്പാടി വരെ സമ്മതിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ജിതേന്ദ്രൻ അങ്ങനെ ഒന്നും ചാവില്ല എന്ന്. അതുതന്നെയാണ് സത്യം. ഇന്നത്തെ എപ്പിസോഡിൽ ജിതേന്ദ്രനെ കുറിച്ച് പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മൃതദേഹം എന്തായാലും വേണ്ടി വരത്തില്ലേ? അതെന്തായാലും സംഭവിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു കൊലപാതകം ഉടനെ തന്നെ സംഭവിക്കും. പക്ഷെ അത് അമ്പാടി ജിതേന്ദ്രനെ കൊല്ലുന്ന ഒരു സീനിലേക്കാണോ അതോ അമ്പാടിയുടെ കയ്യിൽ നിന്ന് നരസിംഹന് തൂക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഒരുപാട് നാളുകളിട്ട് വലിച്ചു നീട്ടി നമ്മളെ കുറേ കഷ്ടപ്പെടുത്തിയെങ്കിലും അവസാനം ഒരു അടിപൊളി ഹൈലൈറ്റ് സീനിലേക്ക് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് എത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് ഇത്രയും സംഭവിച്ചത്? അതൊരു മിറാക്കിൾ ആണ്. മിറാക്കിൾ ഹാപ്പൻസ് ഇൻ എവറി മിനിറ്റ് എവറി സെക്കൻഡ് എന്നൊക്കെ പറയും പോലെ ഇന്നത്തെ എപ്പിസോഡ് അത്യധികം ഒരു മാജിക്കൽ ആയിരുന്നു, അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു. ആൻഡ് ഓൾസോ ആ ഒരു പ്രൊമോയിൽ കണ്ട കാര്യങ്ങൾ കണ്ടു തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം എന്തായാലും അമ്മയറിയാതെയുടെ അത്ര അധികം ആരാധകർക്ക് കിട്ടിക്കാണും. പക്ഷേ എന്താണ് അവിടെ അമ്പാടിക്ക് എങ്ങനെയാണ് ഇവിടെ എത്താൻ സാധിച്ചത്, അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസൊക്കെ എന്തായാലും അമ്പാടിയും അലീനയും കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യേണ്ട. ഇനി നാളെ നിങ്ങൾ അതിൻ്റെ ഒരു ഫൈറ്റിൻ്റെ ഒരു ആവേശം അതെന്തായാലും കമൻറ്റ് ബോക്സിൽ നിറയും. ഇന്ന് രാത്രിയത്തെ പ്രൊമോ വരുമ്പോഴത്തേക്ക് അതെന്തായാലും നിങ്ങൾക്ക് കാണാം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അനുപമ എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷെ അനുപമ രക്ഷപ്പെട്ടെങ്കിലും അവർക്ക് കുറേയധികം ബോഡി കുറച്ച് വീക്കാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തായാലും അമ്പാടി ഉള്ള സ്ഥിതിക്ക് നടക്കും. അമ്പാടിയുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യവും കൂടി കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതും അമ്പാടിക്ക് സാധ്യമാകും. അവിടെ നരസിംഹനോ അല്ലെങ്കിൽ ജിതേന്ദ്രനോ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾക്ക് എന്തായാലും ഇതിൽ നിന്ന് മാറിയേ പറ്റൂ. അപ്പോൾ അത് ആരായിരിക്കും എന്നുള്ളതാണ് അടുത്തത്. ഇനി ഇത്രയും പ്ലാനിംഗ് ഒക്കെ ചെയ്ത സച്ചിയുടെയും സച്ചിയുടെ കൂടെ നിന്ന് കഷ്ടപ്പെടുന്ന മൂർത്തിയുടെയും അവസ്ഥ എന്താകും എന്നുള്ളതും വരും എപ്പിസോഡിൽ വളരെ നിർണായകമാണ്. ഏതായാലും സച്ചിയെ നമ്മുടെ അലീന ടീച്ചർ ഒന്നുകൂടെ പോയി കാണുന്ന ഒരു സീൻ എന്തായാലും വേണം. കാരണം ഇത്രയും ഒക്കെ ചെയ്തിട്ടും സച്ചിയെടുത്ത് നേർക്ക് നേർ നിന്ന് സംസാരിച്ചില്ല എങ്കിൽ അതൊരു ബോറായിരിക്കും. കുറേയായി സച്ചി ശരിക്കും കിടന്ന് ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു പ്രൊമോയിൽ തന്നെ കാണിച്ചില്ലേ, മൊബൈൽ എടുത്തിട്ട് നമ്മുടെ അനുപമ തൂങ്ങിയാടുന്ന ആ വാർത്ത ദേ വന്നു, അത് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഇത്രയും അഹങ്കരിക്കുന്ന ഒരു ഒരു മനുഷ്യന് തിരിച്ച് അതേപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാൻ അലീനയ്ക്കും അമ്പാടിക്കും സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ കഥയിൽ നിന്ന് പുറത്തായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു IAS IPS മീൻസ് സിവിൽ സർവീസിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. സത്യമാണ്, ഇങ്ങനെ സംഭവിക്കില്ല. ഇത് വളരെയധികം ക്രിയേറ്റഡ് ആയിട്ട് മീൻസ് ഒരു ഒരു ഫാൻറ്റസി സ്റ്റോറി മാത്രമാണ്.
സോ അതിനെ സ്റ്റോറി ആയിട്ട് കണ്ടാൽ മതി. ഒരു നമ്മളൊരു ക്ലാസ് റൂമിൽ എന്താണ് അത്രയും ചിട്ടയോടെ കൊണ്ടുവരുന്ന ഒരു ക്ലാസ് റൂം ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ്. പിന്നെ ട്രെയിനിങ് ക്യാമ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം, പക്ഷേങ്കിലും അത്രയും പക്വതയുള്ള ആൾക്കാരാണ് അവിടെ ട്രെയിനിങ്ങിനൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ ഇടയിലൊന്നും ഇങ്ങനെയുള്ള സംസാരങ്ങൾ പോലും ഇല്ല. ഇതൊരു സീരിയലാണ്. ആ ഒരു സീരിയലിൽ എന്ത് മെസ്സേജാണ് നൽകുന്നതെന്നൊക്കെ ഓരോരുത്തർ കമൻസ് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെസ്സേജസ് ഒന്നും ഈ സീരിയലിനകത്ത് ഞാനും കണ്ടിട്ടില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. അതിനെ അത്തരത്തിൽ എടുക്കുക. പിന്നെ ടോക്സിക് ആയിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്രതികരിക്കാം. അത്തരത്തിലുള്ളൊരു ടോക്സിക് കണ്ടൻറ്റ് അമ്മയറിയാതെയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫോഴ്സ്ഡ് മാരേജ് ആണെങ്കിലും അതുപോലൊക്കെ, അതായത് മീൻസ് അപർണ വിനീത് കേസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, ടോക്സിക് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് ഒരു ട്രാക്കാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ആർക്കും സാധിക്കില്ലെന്ന് ഐ നോ, സാധിക്കില്ല, ശരിയാണ്. പക്ഷേ എങ്കിലും ജസ്റ്റ് കണ്ട് ഒരു അരമണിക്കൂർ കണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു നല്ല സീരിയൽ തന്നെയാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം.